Hello, my dear students. Namalanna secondary market in there. The Interconnected Stock Exchange of India, alangil ISE, ne kurichum, adu pol thanne role of SEBI in security trading market. Ingana rendu topic aanu nammal discuss cheyanayittu povunnathu. The Interconnected Stock Exchange of India. Namukku ariyam, ഇന്ത്യയിൽ ഇപ്പോൾ ബോംബെ എടുക്കുകയാണെങ്കിൽ തന്നെ ബോംബെയിൽ മൂന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഇതെല്ലാം കൂടാണ്ട് പുതിയതായിട്ട് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കൂടെ വന്നു നവി മുംബൈയിൽ. ആൻഡ് ഈ പുതിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇന്റർ കണക്ടഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിന്റെ ട്രേഡിംഗ് മെമ്പേഴ്സിന് ട്രേഡിംഗ് ഓഫർ ചെയ്യാനും ക്ലിയറിംഗ്, സെറ്റിൽമെന്റ്, റിസ്ക് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഒരു സർവൈലൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1998 ISE ഇനോഗ്രേറ്റ് ചെയ്തു, സോറി ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോൾ അതൊരു കമ്പനി ആയിരുന്നു, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നുള്ള രീതിയിലുള്ള ഒരു കമ്പനിയാണ്. 791 ട്രേഡിംഗ് മെമ്പേഴ്സ് ആണ് ISEക്ക് ഉള്ളത്. അതുപോലെ തന്നെ 84 സിറ്റീസില് 18 സ്റ്റേറ്റ്സിലാണ് ISEയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുപോലെ അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടിനായിട്ട് ഒരുപാട് റീജിയണൽ ഓഫീസുകളുണ്ട്. ദില്ലി, കൊൽക്കത്ത, പാറ്റ്ന, അഹമ്മദാബാദ്, കോയമ്പത്തൂർ, നാഗ്പൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇവർക്ക് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ടീം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. ഇനി ISEയുടെ യുണീക് ഫീച്ചർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്മോൾ കമ്പനീസിനും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും അവരുടെ നീഡ്സ് ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു യുണീക് ഫീച്ചർ, അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അതിന് താഴെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ടു ക്രിയേറ്റ് സിംഗിൾ ഇന്റഗ്രേറ്റഡ് നാഷണൽ ലെവൽ സൊല്യൂഷൻ വിത്ത് ആക്സസ് ടു മൾട്ടിപ്പിൾ മാർക്കറ്റ്സ് ഫോർ പ്രൊവൈഡിങ് ഹൈ ലിക്വിഡിറ്റി, ഹൈ ക്വാളിറ്റി, ലോ കോസ്റ്റ് സർവീസ് ടു മില്യൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അക്രോസ് ദ കൺട്രി. നമ്മുടെ രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിനുള്ള ഇൻവെസ്റ്റേഴ്സിന്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിനുള്ള ഇൻവെസ്റ്റേഴ്സിന് ലോ കോസ്റ്റില്, ഹൈ ക്വാളിറ്റിയില് മൾട്ടിപ്പിൾ മാർക്കറ്റ്സിൽ നിന്ന് ഒരു മൾട്ടിപ്പിൾ മാർക്കറ്റിൽ നിന്ന് നല്ല ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, നല്ല എന്താ പറയുക നാഷണൽ ലെവൽ അവർക്ക് ആക്സസിബിലിറ്റി ഉണ്ടാവുക, ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ISEയുടെ ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് എ ലിക്വിഡ് ആൻഡ് വൈബ്രന്റ് നാഷണൽ ലെവൽ മാർക്കറ്റ് ഫോർ ഓൾ ലിസ്റ്റഡ് കമ്പനീസ് ഇൻ ജനറൽ ആൻഡ് സ്മോൾ കമ്പനീസ് ഇൻ പെർട്ടിക്കുലർ. അപ്പോൾ സ്മോൾ കമ്പനീസിന് പെർട്ടിക്കുലർ ആയിട്ട് അവർക്ക് ഒരു എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനും അതുപോലെ തന്നെ സ്മോൾ കമ്പനീസിന് പെർട്ടിക്കുലർ ആയിട്ട് ലിക്വിഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതും ISEയുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. പിന്നെയുള്ള തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ട്രേഡിങ്ങിനും ക്ലിയറിങ്ങിനും സെറ്റിൽമെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ട്രേഡേഴ്സിനും അവരുടെ ഡീലേഴ്സിനൊക്കെ ഡോർ സ്റ്റെപ്പിൽ അവർ ഏറ്റവും ഈസി ആയിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ വേറൊരു ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ ആണ് അവർ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ സെൻട്രലൈസ്ഡ് അതോറിറ്റിന്ന് വരാണ്ട് സബ് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് വേഗം, അപ്പോൾ ഡീസെൻട്രലൈസേഷൻ വരുമ്പോൾ ഡിസിഷൻസ് ക്യുക്ക് ആയിരിക്കും. അപ്പൊ അത്രയും വേഗത്തിൽ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ ട്രേഡേഴ്സ് ഡീലേഴ്സിനൊക്കെ പെട്ടെന്ന് ട്രേഡിങ്ങും ക്ലിയറിംഗ് സെറ്റിൽമെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ഓഫർ ചെയ്യുക എന്നുള്ളതും ISEയുടെ ഒബ്ജക്റ്റീവ് ആയിരുന്നു. അപ്പൊ സം ടോട്ടൽ പറയുമ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞത് ഹൈ ക്വാളിറ്റി ലോ കോസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, രണ്ടാമത്തെ ലിക്വിഡ് ആൻഡ് വൈബ്രന്റ് സർവീസ്, തേർഡ് വൺ ട്രേഡിംഗ് ക്ലിയറിംഗ് സെറ്റിൽമെന്റ്സ് ഒക്കെ ഓഫർ ചെയ്യുന്നത്. അപ്പൊ അതാണ് ബേസിക് ആയിട്ട് വരുന്നത്. ഇനി അവിടെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ISEക്ക് സബ്സിഡറി ഉണ്ട്, ISE സെക്യൂരിറ്റീസ് ആൻഡ് സർവീസ് ലിമിറ്റഡ് ISS എന്നുള്ളൊരു സബ്സിഡറിയും കൂടി ഉണ്ട്. ഈ സബ്സിഡറി വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് NSEയിലെ മെമ്പർഷിപ്പ് അക്വയർ ചെയ്യാനും അതുപോലെ തന്നെ പ്രീമിയർ എക്സ്ചേഞ്ചസിലൊക്കെ വലിയ ഇപ്പൊ BSE NSE ഒക്കെ വലിയ വലിയ എക്സ്ചേഞ്ചുകൾ അങ്ങനെ പ്രീമിയർ ആയിട്ടുള്ള എക്സ്ചേഞ്ചസിലൊക്കെ മെമ്പർഷിപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലോക്കൽ മാർക്കറ്റിൽ അവരുടെ ഡീലേഴ്സായിട്ട് ഡീൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ISS എന്നുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു സബ്സിഡറി ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ വേറൊരു ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ സിറ്റീസിലുള്ള ഇൻവെസ്റ്റേഴ്സിന് കോസ്റ്റ് ഇഫക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് ട്രേഡിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും കൂടെ അവരുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. പിന്നെ NSEയിലെ ഒരു മെമ്പറാണ് ISE, അതായത്
ഇന്ത്യ കണക്ടഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് NSE ൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇന്റർ കണക്ടഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇന്ത്യയിലെ എല്ലാ മേജർ സിറ്റീസിലും മെട്രോ സിറ്റീസിലും അവർക്ക് ഒരു ഓഫീസ്, റീജിയണൽ ഓഫീസ്, ഒരു സീനിയർ ഓഫീസർ ഓഫീസർ ഹെഡായിട്ടും ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ISE അല്ലെങ്കിൽ ഇന്ത്യ കണക്ടഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്ന കാര്യങ്ങൾ. ആൻഡ് നൌ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് റോൾ ഓഫ് സെബി ഇൻ ഡെവലപ്പിംഗ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. സെബിയുടെ റോൾ എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ സെബിയുടെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്യൂരിറ്റി മാർക്കറ്റിന്റെ ഇന്റഗ്രിറ്റി, അതുപോലെ ട്രാൻസ്പെറൻസി, അവരുടെ ഓപ്പറേഷൻസിലെ എഫിഷ്യൻസി, ഇതൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ മേജർ ആയിട്ടുള്ള ഒരു റോൾ എന്ന് പറയുന്നത് തന്നെ. അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചറിൽ ഒരു മോഡേണൈസേഷൻ ഒക്കെ കൊണ്ടുവന്ന് സ്റ്റാൻഡേർഡ്സ് ഒക്കെ എപ്പോഴും കൺട്രോൾ ചെയ്ത് ആ സ്റ്റാൻഡേർഡ്സ് എപ്പോഴും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ അവരുടെ ഒരു റോൾ തന്നെയാണ്. പിന്നെ സെബിയുടെ അണ്ടറിൽ 23 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് ഇന്ത്യയിൽ മൊത്തമായിട്ടുള്ളത്. നമ്മളിപ്പോ ആദ്യത്തെ ഒരു റോൾ പഠിക്കാൻ പോവാണ്. റോൾ എന്നല്ലെങ്കിൽ ഇതിനെ മെഷേഴ്സ്ന്നും കൂടെ പറയാം. സെക്കൻഡറി മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സും കൂടിയാണ് ഈ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെപ്പോസിറ്ററീസ് ആൻഡ് പേപ്പർലെസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുന്ന പോലെ തന്നെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് കാണാം ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടാവുകയും അതിൻ്റെ മോഡേണൈസേഷൻ വരികയും ട്രേഡിങ്ങിലും സെറ്റിൽമെന്റ് സിസ്റ്റത്തിലൊക്കെ പേപ്പർലെസ് ഇക്കോണമി മീൻസ് പേപ്പർലെസ് ട്രേഡിംഗ് മാറ്റിയിട്ട് ഫുള്ളി ഇലക്ട്രോണിക് ട്രേഡിംഗ് ആക്കിയ ഒരു സിസ്റ്റം നമുക്ക് ഇപ്പൊ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതന്നെയാണ് ആദ്യത്തെ ഒരു റോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഒരു സബ് പോയിന്റ് ആണ് ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. നമുക്ക് മുൻപ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിലായിരുന്നു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതും കാര്യങ്ങളൊക്കെ, അപ്പൊ ഒരുപാട് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സെക്യൂരിറ്റീസ് ഒക്കെ ഡീമെറ്റീരിയലൈസ് ചെയ്തു, ഇലക്ട്രോണിക് ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണ് ഡീൽ ചെയ്യുന്നത്, ഇലക്ട്രോണിക് ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഓൺ മാർക്കറ്റിനെ മോഡേണൈസ് ചെയ്തു എന്നുള്ളതിന്റെ ആദ്യത്തെ തെളിവാണ് നമ്മുടെ സെക്യൂരിറ്റീസ് ഒക്കെ ഡീമെറ്റീരിയലൈസേഷൻ നടത്തി എന്നുള്ളത്. അപ്പോൾ ഒരു ഫിസിക്കൽ സെക്യൂരിറ്റി മാർക്കറ്റിന് പകരം ഒരു വെർച്വൽ സെക്യൂരിറ്റി മാർക്കറ്റ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായി. അപ്പൊ അത് ഒരുപാട് ബെനിഫിഷ്യൽ ആണ് നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു സെക്യൂരിറ്റി മാർക്കറ്റിന്റെ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ലോകത്തിന് മുൻപിൽ വെക്കാനും ബാക്കിയുള്ളവരായിട്ടൊരു കമ്പാറ്റബിലിറ്റി നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് വൺ ആസ് സ്ട്രെങ്തനിങ് ദ സേഫ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് സെക്കൻഡറി സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അതിൽ കുറച്ച് സബ് പോയിന്റ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ആസ് ഇൻട്രാ ഡേ ട്രേഡിംഗ് ആൻഡ് എക്സ്പോഷർ ലിമിറ്റ്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഇന്റഗ്രിറ്റി ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റം ഇൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ അവരുടെ ഒരു റോളായിട്ട് കണക്കാക്കേണ്ടത്. അപ്പൊ ഇൻട്രാ ഡേ ട്രേഡ് ഉണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റ് വെക്കുക, അത് എത്ര നന്നായിട്ട് പോണം, അതിന്റെ ഇന്റഗ്രിറ്റി എങ്ങനെയാണ്, സേഫ്റ്റി എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ളൊക്കെ സെബി കുറച്ച് നോംസും കാര്യങ്ങളും ക്യാപിറ്റൽ അഡിക്വസി നോംസ് ഫോം ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ നോംസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ റോളായിട്ട് കാണേണ്ടത്. ഇനി രണ്ടാമത്തത് സെറ്റിംഗ് അപ്പ് ഓഫ് ട്രേഡ് ആൻഡ് സെറ്റിൽമെന്റ് ഗ്യാരണ്ടി ഫണ്ട് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ട്രേഡ് ആൻഡ് സെറ്റിൽമെന്റ് ഫണ്ട് ടൈംലി കംപ്ലീഷൻസ് നടത്തുക. അതായത് ട്രേഡ് നടത്തുന്നുണ്ടെങ്കിലും സെറ്റിൽമെന്റ് നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ ടൈംലി ഒക്കെ പറയുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഇൻഷുർ ചെയ്യേണ്ടത് സെബിയാണ്. അത് അവർ നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്. ഇനി തേർഡ് വൺ ഇസ് റാഷണലൈസേഷൻ ഓഫ് മാർജിൻ സിസ്റ്റം ഓർ മാർക്കറ്റ് സേഫ്റ്റി. നമുക്കറിയാം നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇപ്പോൾ ഹൈ വോളറ്റൈലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് പ്രൈസ് എപ്പോഴും ഓരോ മിനിറ്റിലും വലുതായിട്ട് കൂടുക കുറേ അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മൈൻഡ് ഉണ്ടാവില്ല. അതേസമയം ഒരു സ്റ്റഡി പ്രൈസാണ്, അതായത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്യുക, പതുക്കെ പതുക്കെ ഡിക്രീസ് ചെയ്യുക, അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സേഫ്റ്റി ആയിട്ട് ഓ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ലോസ് ആണെങ്കിലും വലിയ ലോസ് ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ ആ അങ്ങനെ ഒരു ചിന്ത ഇൻവെസ്റ്റർനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സെബിയുടെ ഉത്തരവാദിത്തമാണ്. അവർ പ്രൈസ് നന്നായി റെഗുലേറ്റ് ചെയ്ത് ആ ഒരു മാർജിൻ കീപ്പ് ചെയ്തിട്ട് വേണം അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യാനായിട്ട്. ഫോർത്ത് വൺ ആണ് റാഷണലൈസേഷൻ ഓഫ് റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം ഫോർ ദ ഇക്വിറ്റി മാർക്കറ്റ്. ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സെബി അവരുടെ കൺട്രോൾ മെഷേഴ്സ് ടൈം ടു ടൈം അവർ പുതുക്കുകയും അതുപോലെ തന്നെ അവർ അറിയിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അറിയിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അഡ്വക്കേറ്റ് ആണോ, മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ് സിസ്റ്റം ആണോ ഇപ്പൊ ഉള്ളത് എന്നുള്ളത് അവർ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ആ ടൈം മാറുന്നതിനനുസരിച്ച് അതിന്റെ മാറ്റം, ഇപ്പൊ കാലം മാറുന്നതനുസരിച്ച് കൊല മാറണം എന്ന് പറയുന്ന പോലെ തന്നെ നിയമങ്ങൾ മാറേണ്ടതാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് മാറ്റുകയും കൂടെ ചെയ്യണം എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് രണ്ടെണ്ണം കഴിഞ്ഞു, ഇനി തേർഡ് പോയിന്റിലേക്ക് പോവാണ്. എൻഹാൻസിങ് എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്.
സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എഫിഷ്യൻസി അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി കൊണ്ടുവരാനായിട്ട് സെബി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഇസ് ഇൻട്രൊഡക്ഷൻ ഓഫ് വീക്ക്ലി സെറ്റിൽമെന്റ് സൈക്കിൾ ആൻഡ് ഓപ്ഷൻ. ഇവിടെ പറയുന്നത് സെബി നിർബന്ധമായിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ്, അവര് ഒരു ട്രേഡ് നമ്മൾ നടത്തുകയാണെങ്കിൽ, സെറ്റിൽമെന്റ് നടത്തുകയാണെങ്കിൽ 7 days അത് ചെയ്തിരിക്കണം, അതല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തിരിക്കണം. എങ്ങനെ പോയാലും 8 ദിവസത്തിനുള്ളിൽ അതിന്റെ സെറ്റിൽമെന്റ് കാര്യങ്ങളൊക്കെ നടത്തണം എന്നുള്ളത് സെബി കർശനമായിട്ട് പറയുന്ന ഒരു നിയമമാണ്. രണ്ടാമത്തതാണ് മോഡിഫൈഡ് ക്യാരി ഫോർവേഡ് സിസ്റ്റം. മോഡിഫൈഡ് ക്യാരി ഫോർവേഡ് സിസ്റ്റം എന്ന് പറയുന്നത് സെബി അഡ്വൈസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആണ്. അതിൽ കുറച്ച് കമ്മിറ്റികളുടെ പേരൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. വേറൊന്നും അതിനകത്ത് പറയുന്നില്ല, ഒരു ക്യാരി ഫോർവേഡ് സിസ്റ്റം ഉണ്ട്, അത് നല്ല രീതിയിൽ തന്നെ സെബി അഡ്വൈസ് ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ച്. ഇനി തേർഡ് വൺ ആസ് യൂണിഫോം സെറ്റിൽമെന്റ് സിസ്റ്റം ആണ്. നിങ്ങൾക്ക് ഇല്ല യൂണിഫോം സെറ്റിൽമെന്റ് സിസ്റ്റം, അതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്. യൂണിഫോം സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ യൂണിഫോം സെറ്റിൽമെന്റ് ഉണ്ടാവണം, അതായത് രാജ്യം മുഴുവന് ഒരു കോമൺ സെറ്റിൽമെന്റിന്റെ കീഴിലായിരിക്കണം. അതായത് സ്മോളർ എക്സ്ചേഞ്ചുകൾക്കൊക്കെ ഒരു സെറ്റിൽമെന്റ് രീതി, ലാർജർ എക്സ്ചേഞ്ചുകൾക്കൊക്കെ ഒരു സെറ്റിൽമെന്റ് രീതി. അതല്ലാതെ ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അവർക്ക് തോന്നുന്ന പോലെ സെറ്റിൽമെന്റ് കാര്യങ്ങൾ ചെയ്യല്ല, എല്ലാവർക്കും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് രീതി ഉണ്ടാവണം എന്നാണത്. ആൻഡ് റോളിംഗ് സെറ്റിൽമെന്റ്, റോളിംഗ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പൽസറി ആയിട്ട് ഡീമെറ്റീരിയലൈസേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻവെസ്റ്റേഴ്സിനെ അതിനെ കുറിച്ച് അവരെ അവയർ ചെയ്യിപ്പിക്കണം. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൃത്യമായിട്ട് ഡീമെറ്റലൈസേഷൻ നടത്തണം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ക്യാരി ഫോർവേഡ് സൈക്കിൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നടത്തണം. അങ്ങനെയാണ് റോളിംഗ് സിസ്റ്റത്തിൽ പറയുന്നത്. And it is done in order to enhance liquidity and shorten the carry forward cycle. Carry forward cycle shorten cheyan venditum liquidity ensure cheyan venditum aanu idu pole rolling system kondu varanam ennu parayunnathu. Appo rolling system nu parney kanyale ipo shares inde kaarathil aanengile compulsory aayittu adu demutualization nadathirikkanam. Angane oro kaarathilum avarku oro nirbandhangalu undayirikkum, adu anusarichu cheyanam. And fourth one is interconnectivity between NSDL and CDSL. അപ്പൊ അവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലിയറിംഗ് ഹൗസ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, അത് ഡയറക്റ്റ് ചെയ്യുന്നത് ക്ലിയറിംഗ് ഹൗസ് മെമ്പേഴ്സ് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് ഡെപ്പോസിറ്ററീസ് അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസിൽ നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കും. അപ്പോ ഇന്റർ കണക്ടിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡും അതുപോലെ തന്നെ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡും തമ്മിലൊരു ഇന്റഗ്രിറ്റി അവിടെ ഉണ്ടാവണം. അല്ലാതെ ഒരു കാര്യം ഒരാൾ പറഞ്ഞു മറ്റൊരാൾ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമുക്ക് എന്തില്ല, ഒരു കണക്ടിവിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഒരു കണക്ഷൻ വേണമെങ്കിൽ രണ്ടു പേരും പറയുന്നത് സെയിം മാനറിലായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു ഇന്റർ കണക്ടിവിറ്റി അവിടെ ഉണ്ടായിരിക്കണം. അത് എൻഷുർ ചെയ്യുന്നത് സെബി ആണ്, ബിക്കോസ് രണ്ടു പേർക്ക് റൂൾസ് നോംസ് ഒക്കെ കൊടുക്കുന്നത് സെബി ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റിവൈവൽ ഓഫ് സ്മോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമുക്കറിയാം റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വളരെ കുറച്ച് അല്ലെങ്കിൽ ടേൺഓവർ ഒക്കെ വളരെ കുറവായിരിക്കും, കാരണം ബാക്കി എല്ലാവരും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഉന്നം വെക്കുന്നത്. അവിടെ പോയിട്ട് ട്രേഡ് ചെയ്യുക, അവിടുത്തെ ഷെയർസിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് ആണുള്ളത്. അപ്പോൾ അങ്ങനെ ചെറിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിന് ഒരുപാട് എന്താ പറയാ, ഈ NSE-യും BSE-യും ഒക്കെ സപ്പോർട്ട് എൻഷുർ ചെയ്തുകൊണ്ട് അവരെയൊക്കെ ഇതിന്റെ ഒപ്പം എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ ഒരു റിവൈവൽ, അവരുടെ ഈ റീസെന്റ് ഇയേഴ്സ് ആയിട്ട് കണ്ടുവരുന്ന ആ ഒരു ചെറിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ തഴയുന്ന ആ ഒരു ഘടനയിൽ നിന്ന് മാറി ഒന്നുകൂടെ അവരെ ഉയർത്തി കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെബി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ടു എൻഷുർ ഫിനാൻഷ്യൽ വയബിലിറ്റി ഓഫ് ദ എക്സ്ചേഞ്ചസ്, അവരുടെ ഫിനാൻഷ്യൽ വയബിലിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മൂന്ന് പോയിന്റ് ആണ് പറയുന്നത്. ദ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ എക്സ്ചേഞ്ചസ് കുഡ് ബി യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ഇൻവെസ്റ്റർ സർവീസസ്. ഇൻവെസ്റ്റർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കണം. രണ്ടാമത്തേത് to use the exchange infrastructure for monitoring and surveillance on behalf of the larger exchanges. വലിയ എക്സ്ചേഞ്ചസിന് പകരമായിട്ട് മോണിറ്ററിങ് സർവൈലൻസ് കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ഇൻഫ്രാസ്ട്രക്ചർ വഴി നമ്മൾ ഉപയോഗിക്കണം. തേർഡ് വൺ പറഞ്ഞത് ടു ആക്ട് ദ എക്സ്ചേഞ്ചസ് ആസ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, അതായത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആയിട്ട് ആക്ട് ചെയ്യണം എന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ ടു ഇൻക്രീസ് ദ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബ്രോക്കേഴ്സ് ആൻഡ് എക്സ്ചേഞ്ചസ്. നിങ്ങൾ ജസ്റ്റ് ആ 3 points ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് നെഗോഷിയേറ്റഡ് ഡീൽസ്. നെഗോഷിയേറ്റഡ് ഡീൽസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡീൽസ്
സെബിയുടെ ഗൈഡ്ലൈൻ പ്രകാരം എല്ലാ നെഗോഷിയേറ്റഡ് ഡീൽസും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 15 അതായത് നെഗോഷിയേറ്റ് ചെയ്ത് 15 മിനിറ്റിനുള്ളിൽ അറിയിക്കണമെന്നുള്ളതാണ് സെബിയുടെ നിയമം പറയുന്നത്. പിന്നെ ദ ഇൻഫോർമേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ട്രേഡേഴ്സ് ടു ബി സർക്കുലേറ്റഡ് ബൈ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, പിന്നെ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സർക്കുലേറ്റ് ചെയ്യണം എന്നും കൂടെ പറയുന്നുണ്ട്. അതാണ് മേജർ ആയിട്ട് അവിടെ പറയുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടത്, 15 മിനിറ്റിന് അതായത് നെഗോഷിയേറ്റ് ചെയ്ത ഒരു ട്രേഡ് നെഗോഷിയേറ്റ് ചെയ്ത് 15 മിനിറ്റിനുള്ളിൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് മാർക്കറ്റ് മേക്കിംഗ്. മാർക്കറ്റ് മേക്കിങ്ങിൽ പറയുന്നത് നമുക്കറിയാം, ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോണിക് ട്രേഡിംഗ് ആൻഡ് ഓർഡർ മാച്ചിങ് സിസ്റ്റം ഓൺ ഓൾ ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ദ കൺട്രി ഹാവ് റെഡ്യൂസ്ഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ഹാവ് എൻഹാൻസ്ഡ് ദ ട്രാൻസ്പെറൻസി ആൻഡ് എഫിഷ്യൻസി ഇൻ ദ റെസ്പെക്ട് ഓഫ് പ്രൈസ് ഡിസ്കവറി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം അതുപോലെ തന്നെ ഓർഡർ മാച്ചിങ് സിസ്റ്റം വന്നതിന് പിന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ കോസ്റ്റും അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ആക്ടിവിറ്റി ഒന്നുകൂടെ എഫിഷ്യൻ്റ് ആവുകയും അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഡിസ്കവറിയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ട്രാൻസ്പെറൻ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. പിന്നെ അപ്പൊ മാർക്കറ്റ് മേക്കിങ്ങിൽ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, വേറൊന്നും പറയുന്നില്ല പ്രത്യേകിച്ച്. പിന്നെ അവരുടെ കുറച്ച് കമ്മിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾ റീഡ് ചെയ്താൽ മതി. ഇനിയുള്ളതാണ് ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ ആദ്യത്തേതാണ് സെക്യൂരിറ്റീസ്. ഇതിൽ കുറച്ച് പുതിയ സ്കീമുകൾ അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. ദ സെക്യൂരിറ്റീസ് ലെൻഡിംഗ് സ്കീം 1997 ആണ് പറയുന്നത്. സെബി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1997ലാണ്. അപ്പൊ ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്രൂവ്ഡ് ഇന്റർമീഡിയറി ടു എ ബോറോവർ, അതായത് അപ്രൂവ്ഡ് ഇന്റർമീഡിയറിയിൽ നിന്ന് ഒരു ബോറോവറിലേക്കാണ് ഈ ഒരു എഗ്രിമെന്റ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ടൈംലി ഡെലിവറി ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സെക്യൂരിറ്റിയുടെ സെറ്റിൽമെന്റും അതിന്റെ ഇംബാലൻസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുകയും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബിറ്റ്വീൻ ഡിമാൻഡും സപ്ലൈയും തമ്മിൽ എന്തെങ്കിലും ഇംബാലൻസ് വരികയും അതുപോലെ തന്നെ സെറ്റിൽമെന്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരാണെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതൊരു ഇന്റർമീഡിയറിയിൽ നിന്ന് ഒരു ബോറോവറിലേക്കുള്ള ഒരു എന്താ പറയാ ഒരു അവര് തമ്മിലാണ് ഈ ഒരു സ്കീം നടക്കുന്നത്. 1997ലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേതാണ് കമ്മിറ്റി ഓൺ കോർപ്പറേറ്റ് ഗവർണൻസ്. കോർപ്പറേറ്റ് ഗവർണൻസിൽ ഒരു കമ്മിറ്റി കൂടുകയും എന്നിട്ട് എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോഡ് കൊടുക്കുകയും കോർപ്പറേറ്റ് ഗവർണൻസിന്റെ കോമൺ ഒരു കോഡ് കൊടുക്കുകയും ഒരു ലിസ്റ്റിംഗ് എഗ്രിമെന്റ് ഉണ്ടാക്കിയൊക്കെ വേണം എന്ന് അവർ സജസ്റ്റ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഇങ്ങനത്തെ മെഷേഴ്സ് ഒക്കെ കോർപ്പറേറ്റ് ഗവർണൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ഒന്നുകൂടെ അവയർനെസ് ലെവൽ കൂടുകയും അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കുകയൊക്കെ ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതൊരു കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ഒരു എന്താ പറയാ ഒരു കമ്മിറ്റിയാണ് കൂടിയിട്ടുണ്ടായിരുന്നത്. ശ്രീകുമാർ മംഗളം, ബിർള, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ള ഒരു കമ്മിറ്റി ആയിരുന്നു. ഈ കമ്മിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കോഡ് കൊണ്ടുവരികയും ആ കോഡ് എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരേപോലെ കണ്ടക്ട് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്നത് വഴി അവയർനെസ് ലെവൽ കൂട്ടുകയും പിന്നെ പുതിയ ആൾക്കാരെ സംബന്ധിച്ച് അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫങ്ഷനിങ് ഒക്കെ വളരെ നല്ല രീതിയിൽ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഇനിയുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് ബൈ ഫോറിൻ ഇൻവെസ്റ്റർ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ അതിനു മുൻപ് നമുക്ക് അറിയാം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ആരാണെന്നുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ ബിസിനസ് എൻവയോൺമെന്റിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ റെഗുലേഷൻ വന്നിരിക്കുന്നത് 2014ലാണ്. അപ്പോ ഇതിൽ എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മുടെ ട്രേഡിങ്ങില് ഇപ്പൊ നമ്മൾ ഇന്ത്യയിലുള്ള ആൾക്കാർ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പോരല്ലോ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും, അതായത് പുറമേ നിന്നുള്ള സ്ഥാപനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇവർക്ക് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് ഒരു പെർമിഷൻ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ അവർക്ക് നേരിട്ട് നടത്താം, അതല്ലെങ്കിൽ അവർക്ക് അവരുടെ ബിഹാഫിൽ വേറെ ആരെങ്കിലും കൊണ്ട് നടത്തിക്കാനായിട്ട് പറ്റും. അപ്പോ അങ്ങനെ ഒരു റിവിഷൻ വന്നപ്പോഴാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള ഒരു ഘടന മാറി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനായത്. അപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇൻ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഗവൺമെന്റ് കൊടുക്കുകയുണ്ടായി എന്നാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഇന്റർനെറ്റ് ബേസ്ഡ് സെക്യൂരിറ്റീസ് ട്രേഡിംഗ്. നിങ്ങൾക്കൊക്കെ അറിയാം ഇപ്പൊ ഇന്റർനെറ്റ് ബേസ്ഡ് ആണ് ട്രേഡിംഗ് നടക്കുന്നത്. നോർമലി അവിടെ പോയിട്ടുള്ള ഒരു ബാർഗനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇന്റർനെറ്റ് വഴിയാണ് നമ്മൾ ട്രേഡിംഗ് നടത്തുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ്. സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗിൽ പറയുന്നത്
നമുക്ക് എന്താ പറയാ, അവിടെ പോയി നിന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പണ്ടത്തെ പോലെ. ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഷെയർസ് ട്രേഡിനുണ്ട്, എത്ര ഷെയർസ് ആണ് വിൽക്കാണ്ടിരിക്കുന്നത്, എത്ര ഷെയർസ് വാങ്ങാം, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നുകൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ളതും ലിക്വിഡ് ആയിട്ടുള്ളതും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് നമുക്ക് ഈ NSE ആ ഒരു ഓൺലൈൻ ബേസ്ഡ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഓർഡർ മാച്ചിങ് സിസ്റ്റം വഴി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ അതാണ് ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ വരുന്ന ലാസ്റ്റ് പോയിന്റ്. സോ ബൈ ദിസ് നമ്മൾ റോൾ ഓഫ് സെക്യൂരിറ്റി SEBI ഇൻ സെക്യൂരിറ്റി മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു പോർഷൻ, വലിയൊരു പോർഷൻ ആണ് അത്, നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു ചെറിയൊരു വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ ഇപ്പോ നമ്മൾ റോളിൽ പഠിച്ചത് 4 എണ്ണമായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് എനിക്കതൊരു ഡയഗ്രാം പോലെ ആക്കിയിട്ട് ഫോട്ടോ എടുത്ത് PDF ആയിട്ട് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ വാട്സപ്പ് അയച്ചാലും മതി. അപ്പൊ എന്തായാലും അത് നാളെ തന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.